ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിസ് കേറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പഴയ മാഗ്നറ്റിക് സ്ലേറ്റിൻ്റെ ആ ഒരു നടുഭാഗം ഉണ്ടല്ലോ, അതും കൊണ്ടാണ് ഫ്രെയിം ഉണ്ടാക്കാൻ പോവുകയാണ്. അതൊരു പഴയ അത്ര പഴയതൊന്നുമല്ല കേട്ടോ, വലിച്ചോൻ്റെ സ്ലേറ്റ് ആയിരുന്നു. അതൊക്കെ അതിൻ്റെ മാഗ്നറ്റും ഒക്കെ പോയി മൊത്തം പൊട്ടിയൊക്കെ പൊളിഞ്ഞൊരു പരുവാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് നമ്മളിന്നൊരു ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് അടുക്കത്തെ ഏരിയ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിങ്ങനെ മാഗ്നറ്റിൻ്റെ ആ ഒരു ഏരിയയും അതിൻ്റെ ഫ്രെയിമും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നടുവിലായിട്ട് നമ്മുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ടുണ്ട്. വെളിച്ചൻ്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഫോട്ടോയും വെച്ചിട്ട് നമ്മൾ പിന്നെടുക്കുന്നത് വോൾപുട്ടിയാണ്. വോൾപുട്ടി വെച്ച ഒരു ജനാല പോലെ ആണ് നമ്മൾ ആദ്യമേ നടുക്ക് ആ ഫ്രെയിം മെയിൻ ഫ്രെയിം ആണെങ്കിൽ ചെയ്തെടുക്കുന്നത്. ഫോട്ടോയുമായിട്ട് അടുപ്പമുള്ള ഏരിയ, അവിടെ നമ്മളൊരു ജനാല പോലെ കർവ് ലുക്കിലുള്ള മുകൾ ഭാഗമൊക്കെ വെച്ച് തടി കണക്കെയൊക്കെ വരഞ്ഞു കൊടുത്തു. പിന്നെ നമുക്ക് സൈഡിലായിട്ട് ഭിത്തി കണക്കെ കുറച്ച് കരിങ്കല്ലിരിക്കുന്ന പോലെ എന്താ ഇത് വെച്ച് വോൾപുട്ടി വെച്ച് തന്നെ റൗണ്ടിലാക്കിയിട്ട് പതിപ്പിച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക, അത് ഒരു മുക്കാ ഭാഗത്തോളം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളൊരു തടി എന്താ മരം അവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് തടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ കരിങ്കല് കണക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കല്ല് പോലെ വെച്ചതിനകത്തും കുത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. പെയിൻറ്റിന് വേണ്ടി നമ്മൾ ബ്ലാക്ക് കളറാണ് ആദ്യമേ ഭിത്തിയുടെ ഭാഗം യൂസ് ചെയ്യുന്നത്. അല്ലെ, കരിങ്കല്ലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കളറുണ്ടല്ലോ, അതിനുവേണ്ടി ആദ്യം ബ്ലാക്ക് കളറ് യൂസ് ചെയ്തിട്ട് വൈറ്റ് വെച്ച് നമ്മൾ ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കരിങ്കല്ലിൻ്റെ ടച്ച് വരാൻ വേണ്ടി. പിന്നെ അതിനുശേഷം ബ്രൗൺ യൂസ് ചെയ്ത് തടിയുടെ ഭാഗങ്ങളും എന്താ മരത്തിൻ്റെ അതും ചില്ലകളും അതെല്ലാം അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഡാർക്കുള്ള പോർഷനിൽ നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡാർക്കായിട്ടിരിക്കുന്ന അതിൻ്റെ ഏരിയകൾ നോക്കിയിട്ട് അവിടെ മാത്രം ഒന്ന് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എയർ ഡ്രൈ ക്ലേ ആണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ച് കുറേ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഒരു യെല്ലോ കളറും പിങ്ക് കളറും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പം വർക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വർക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.